നമസ്കാരം. നമസ്കാരം കുമാർജി, ഇന്നൊരു വിഷ്വൽ കണ്ടായിരുന്നു, ഒരു ചെറിയ വീഡിയോ. മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും അത് കാണിച്ചിരുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ കണ്ടില്ല, കാണാം. ആ, ഇത് കാസർഗോഡ് നിന്നുള്ള ഒരു കാഴ്ചയാണ്. അല്ല, എന്താണത്? കുട്ടികളെ മദ്രസയെ കൊണ്ടുപോവാണ്. കാസർഗോഡ് നിന്നാണ്? ആ, കാസർഗോഡ്. കാസർഗോഡുള്ള ഒരു ദൃശ്യമാണ്, കുട്ടികളെ മദ്രസയെ കൊണ്ടുപോവുകയാണ്. കണ്ടാൽ അതൊരു അഫ്ഗാനിസ്ഥാനിലോ? അഫ്ഗാനൊന്നുമല്ല, അത് കേരളം തന്നെയാണ്. അയ്യോ, അത് മറ്റേ മറ്റ് മനുഷ്യർക്ക് എതിരെയല്ല ആ തോക്കം പിടിച്ചോണ്ട് പോകുന്നത്, തെരുവ് നായ്ക്കളെ. സമാധാന സേനയാണ്. സമാധാനം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് തോക്കുമായിട്ട് എയർഗണ്ണായിരിക്കാം. അല്ലാതെ ഇപ്പോൾ മറ്റെന്തെങ്കിലും തോക്കും കൊണ്ടിങ്ങനെ നടക്കുമെന്ന് തൽക്കാലം വിശ്വസിക്കാൻ നിവർത്തിയില്ല. ഒരുപക്ഷെ അതും വന്നേക്കാം. പക്ഷെ എന്ത് സന്ദേശമാണ് ഇത്തരം ഒരു ദൃശ്യം ജനങ്ങളിൽ നൽകുന്നത്? അല്ല, കുട്ടികളിങ്ങനെ തോക്കിൻ്റെ സംരക്ഷണത്തിൽ നടക്കാനുള്ള സ്ഥിതിയിലായോ കേരളം? ഇതിപ്പോൾ തെരുവ് പട്ടികൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നാളെ ഇപ്പോൾ കൊലപാതകങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദിനംപ്രതി 1, 2, 3 കേസുകൾ മദ്രസ പീഡനത്തിൻ്റെ പേരിൽ വരാറുണ്ട്. നാളെ ഇതേപോലെ മറ്റൊരു രക്ഷിതാവ് ഇതിനും വലിയ തോക്കുമായിട്ട് മദ്രസയിലോട്ടാണ് പോകുന്നതെങ്കിലോ? അപ്പോൾ എന്ത് സന്ദേശമാണ് കേരള ജനത ഇത് കൊടുക്കുന്നത്? ഇതൊരു അച്ഛൻ്റെ രോദനം എന്നൊക്കെ പറയും പോലെയാണ്. പക്ഷേ ഇത് പലതര, ഇപ്പോൾ മദ്രസ പീഡനത്തിനെതിരെ ദിനം പ്രതി, താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ദിനം പ്രതി ഓരോന്നും രണ്ടും വീതമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം അതിനോട് പ്രതികരിക്കുന്നില്ല. നമ്മുടെ സമൂഹം പ്രതികരിക്കില്ല, അത് കേട്ട ഭാവമില്ല. പക്ഷേ കോടതികൾ 60ഉം 80ഉം വർഷത്തെ ശിക്ഷ നൽകിക്കൊണ്ട് കോടതികൾ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ അവർക്ക് കൂടിയുള്ള, അതായത് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാർക്കെതിരെ കൂടിയുള്ള ഒരു സന്ദേശമാണോ? അങ്ങനെ വേണം എടുക്കാൻ. ഇത് അങ്ങനെ എടുക്കണം, എൻ്റെ കുട്ടികളെ തൊട്ടുപോകരുത്, അങ്ങനെ എടുക്കണം. കാര്യം ഇവിടെ പലതും തീരുമാനിക്കുന്നത് വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ മദ്രസ പീഡനങ്ങളെ പറ്റി രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടില്ല. അവരുടെയൊക്കെ മുൻപിൽ ഈ സമൂഹം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഇത് ഈ കാഴ്ച തെരുവ് നായ്ക്കൾക്കെതിരെയാണ് എങ്കിൽ, നാളെ ഒരുപക്ഷെ ഇതേപോലെ ഏതെങ്കിലും മദ്രസ ഉസ്താദിനെതിരെ മറ്റൊരു രക്ഷിതാവ് ഇങ്ങനെ പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വന്നേക്കാം. തീർച്ചയായും ഇതൊരു ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കുന്നതിൻ്റെ ഒരു പ്രതീതിയാണ്. അതാണ് പോയിന്റ്. പക്ഷെ ചെറിയൊരു വിഷയമെന്ന് പറയാനാവില്ല. ഇപ്പോൾ കോവിഡ് വന്നു, കോവിഡ് പടരുന്നു, അവിടെയും നമുക്ക് ചികിത്സ, കോവിഡിനെതിരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ചികിത്സയുണ്ട്, കോവിഡിന് പ്രതിരോധ വാക്സിൻ ഉണ്ട്, അതിന് ഈ ചികിത്സ അല്ലാതെ അകലം പോലുള്ള, ക്വാറന്റൈൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ തെരുവ് നായ്ക്കളിൽ നിന്ന് നമുക്ക് ക്വാറന്റൈൻ സ്വീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല, കടിച്ച് പേവിഷബാധ വന്നു കഴിഞ്ഞാൽ മരണമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 1000-2000 ആളുകളെ ഈ തെരുവ് നായകൾ ഇതിനോടൊപ്പം തന്നെ കേരളത്തിൽ കടിച്ചു കഴിഞ്ഞു. അവർ ചികിത്സയിലാണ്. മാത്രമല്ല, 170 ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ ഉണ്ട് എന്നും പറയുന്നു. ഇതിനെതിരെയൊക്കെയുള്ള പ്രതിരോധ പ്രവർത്തനം ഇപ്പോഴും കടലാസിലാണ്. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി തന്നെ ഉണ്ടായിരുന്നു, മാലിന്യ കൂമ്പാരം, തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ ആ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാർ ഇതുവരെയും ഇതിൻ്റെ പ്രാരംഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് കോടാനുകോടികൾ ഈ മേഖലയിൽ ഇവർ ചെലവഴിച്ച് കഴിഞ്ഞതാണ്. വന്ധീകരണം ചെയ്യാനും ചെവി കട്ട് ചെയ്ത നായ്ക്കളെ നമുക്ക് കാണാം. പക്ഷേ ഈ ചെവി കട്ട് ചെയ്ത നായ്ക്കൾ പോലും പോയി 5-10 വെച്ച് പ്രസവിച്ച് കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടിമുടി അഴിമതിയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ. അതാണ് കേരളം. ഇവിടെ ഒരു മറ്റൊരു കാര്യം കുമാർജി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ എന്ത് നടന്നാലും ആളുകൾക്ക് ഒരു നിസ്സംഗ ഭാവമാണ്. എന്ത് അഴിമതി കേട്ടാലും, ഇപ്പോൾ കെ ഫോണിനെ പറ്റി കഴിഞ്ഞ ഡിസംബറിൽ എന്തോ വിജയകരമായ തീർത്ത് എല്ലാവർക്കും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇവിടെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി. അല്ല, പ്രഖ്യാപനം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അംബാനി പൂട്ടിപ്പോകും, അംബാനി പൂട്ടിപ്പോകും, അംബാനി ആത്മഹത്യ ചെയ്യേണ്ടവരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കെ ഫോണിൻ്റെ ഓഫീസ് പൂട്ടി അവർ സ്ഥലം വിട്ടെന്നാണ് പറയുന്നത്. ഏത് കാര്യമാണ് പറഞ്ഞത് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ തെരുവ് നായ്ക്കളുടെ കേസ്. ഈ വന്ധീകരിക്കാൻ വേണ്ടിയിട്ട് കോടാനുകോടി മടക്കിയിട്ടുണ്ട്. എത്ര പേര് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിക്കാണും. അതുകൊണ്ടായിരിക്കില്ലേ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാവാനുള്ള വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നത്? തീർച്ചയായിട്ടും. എല്ലാ കാലം മനുഷ്യനുള്ള കാലം തൊട്ട് തന്നെ ഇത് നായ്ക്കളും ഉണ്ട്, തെരുവ് നായ്ക്കളും ഉണ്ട്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ഇത്ര രൂക്ഷമാവാനുള്ള കാരണം എന്താണ്? ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത് നിയന്ത്രിക്കേണ്ടത് സർക്കാരാണ്. ജനങ്ങൾ ഇതുപോലെ തോക്കും കൊണ്ട്, തോക്കും വിഷവും കുറുവടിയും ഒക്കെ ആയിട്ട് പട്ടികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന
നിയമവാഴ്ചയില്ലാത്ത ഒരു നിയമവാഴ്ചയില്ല എന്നുള്ള തെളിവല്ലേ? പരസ്യമായിട്ട് കൊച്ചു കുട്ടികളുടെ മുന്നിൽ കൂടെ തോക്കും പിടിച്ചുകൊണ്ടൊരു രക്ഷിതാവ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ ഈ പണിയൊക്കെ രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതാണ് ഒരു വോട്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പറയാനുള്ളത്. അദ്ദേഹത്തിന് പറ്റിയ പണിയേ അല്ലേ, അദ്ദേഹം വേറെ എന്തെങ്കിലും പണി നോക്കുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ഒരു മുഖമുദ്രയാണ്. ഈ വലിയ രീതിയിൽ സാഹിത്യത്തിൻ്റെ ഒരു ആലങ്കാരിക ഭാഷയിലൊക്കെ അവർ ഇതിന് സമാധാനം പറയുകയും പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും. പക്ഷേ അത് പ്രായോഗികമാകില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. കഴിഞ്ഞ ദിവസവും പുതിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും സമഗ്രമായത് എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിലും അദ്ദേഹം ആലങ്കാരികമായ ഭാഷാ പ്രയോഗത്തിലൂടെ കൂടുതൽ കൂടുതൽ ഈ സമസ്യയ്ക്ക് പരിഹാരം എന്നോണം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, മാലിന്യം ഇപ്പോൾ എടുത്ത് മാറ്റിക്കളയും, വാക്സിൻ കൊണ്ടുവരും, വാക്സിൻ പഠിക്കാൻ വിദഗ്ധ സമിതി. പക്ഷേ ഈ കേരളത്തിലേക്ക് വേണ്ടി മാത്രം ഇവിടെ ആരെങ്കിലും വാക്സിൻ ഉണ്ടാക്കുന്നുണ്ടോ? വാക്സിൻ ഉണ്ടാക്കുന്നത് ഈ വാക്സിൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്, അവിടെയൊന്നും പ്രശ്നങ്ങളില്ല, ഇവിടെ മാത്രം പ്രശ്നം. സത്യത്തിൽ ഇവര് ക്യൂബയിൽ നിന്ന് വരുന്ന വാക്സിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ കാത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് ഈ വാക്സിൻ സ്വീകരിച്ചിട്ടും ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചികിത്സാ പിഴവാണ്. ചികിത്സാ പിഴവായി കണക്കാക്കി അങ്ങനെ പറയരുത്. കേരളം നമ്പർ വൺ ആണ്, അങ്ങനെ പറയാൻ പാടില്ല. അതെ, പക്ഷേ ഈ നിങ്ങൾ സംസ്ഥാന ദ്രോഹിയായിട്ട് മുദ്ര കുത്തപ്പെട്ടു അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അത് തീർച്ചയായിട്ടും. പക്ഷേ ഈ പുതിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതൊന്നും ഇതുവരെ പ്രായോഗികമായിട്ടില്ല. ഷെൽട്ടറുകൾ രൂപീകരിക്കാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത്. ഇത് ഈ തെരുവുനായ പ്രശ്നമായതുകൊണ്ടാണ് ഈ ഒരു എയർഗണ്ണുമായി നടക്കുന്നത്. ഇനി മറ്റേതെങ്കിലും വലിയ ഗുരുതരമായ പ്രശ്നമായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്ത് AK-47 ജനങ്ങളുടെ കയ്യിലെത്തും. ഇതിൽ വേറൊരു അപകടം കൂടിയുണ്ട്. ഇന്നിപ്പോൾ തെരുവുനായ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തോക്കം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഒരു 100 പേര് ചെയ്താലോ? അതെ, പല സ്ഥലങ്ങളിലായിട്ട് 100 പേര് ചെയ്താലോ, 1000 പേര് ചെയ്താലോ? അതിൻ്റെ രൂപം മാറി, ഭാവം മാറി. ആളുകളിൽ ഇത് കാണുമ്പോൾ തോന്നിക്കുന്ന വികാരം എന്തായിരിക്കും? ഇന്നിപ്പോൾ പട്ടിക്ക് നേരെ ചൂണ്ടുന്നു, നായ്ക്ക് നേരെ ചൂണ്ടുന്നു, നാളെ മനുഷ്യന് നേരെയും ചൂണ്ടപ്പെടാം. അതെ, ഇതൊരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു സ്ഥലമാണ്. അല്ല, ഇത് പ്രശ്നത്തിൻ്റെ പരിഹാരമേ അല്ല, പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ഈ അപകടകാരികളായ നായ്ക്കളെയാണ് കൊന്നെടുക്കാൻ ഇവിടെ നിയമമുള്ളത്. ഈ തെരുവ് നായ്ക്കളെ, എല്ലാ തെരുവ് നായ്ക്കളെയും കൊന്നെടുക്കാനുള്ള നിയമമില്ല. അപകടകരമായ നായ്ക്കളെ കണ്ടെത്താനും സംവിധാനങ്ങളുണ്ട്. പക്ഷേ അത് മാറിയത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഓരോ കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ അച്ഛന്മാർ തോക്കുമെടുത്തിറങ്ങണം, അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി തോക്കുമെടുത്തിറങ്ങുന്ന ഒരു കൂട്ടം. ഇതിലേതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കുമാർജി, എനിക്കൊരു സംശയം. ഇപ്പം തെരുവ് നായ, ഇനി അതിപ്പം പേവിഷബാധയുള്ള ഒരു നായ കടിച്ചാൽ കൂടി നിലവിൽ വാക്സിനുണ്ട്, കൃത്യമായിട്ടുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയുണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മദ്രസകൾ കേന്ദ്രീകരിച്ചുള്ള പീഡനം, അതിനെന്ത് പ്രതിവിധിയാണ് കാണാൻ പോകുന്നത്? അത് സമൂഹം ചർച്ച ചെയ്തിട്ടേ ഇല്ലല്ലോ. എന്നാൽ മാത്രമല്ല, ഇത് കണ്ടെങ്കിൽ ചർച്ച ചെയ്യണം. അതെ, ഇതിൻ്റെ പകുതി 100-ൽ 1 ആർജവം ഏതെങ്കിലും ഒരു പീഡകനായിട്ടുള്ള ഉസ്താവതിനെതിരെ ഒരേ ഒരു രക്ഷിതാവ് ഇതേപോലെ തോക്ക് കൊണ്ട് ഇറങ്ങി വന്ന് കാണിക്കട്ടെ, സ്വിച്ചിട്ടതുപോലെ നയിക്കും ഇവിടുത്തെ പീഡനങ്ങൾ. തീർച്ചയായും, ഏത് മതത്തിൻ്റെയാണ്? പ്രതികരണ ശേഷി വളരെയധികം കുറവാണ് മലയാളിക്ക് ആവശ്യമുള്ള കാര്യം. ഇതിപ്പോൾ നായ്ക്കൾ തിരിഞ്ഞു നിന്ന് മലയാളത്തെ ചീത്തയൊന്നും വിളിക്കത്തില്ലല്ലോ, ആ ധൈര്യമാണ്. അതെ, പക്ഷേ ഈ നിസാര കാര്യങ്ങൾക്ക് മലയാളി വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിപ്സ് കിട്ടുന്നില്ല, പപ്പടം കിട്ടുന്നില്ല, എഗ് ഫ്രൈഡ് റൈസിൽ മുട്ടയില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ വളരെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കേരളത്തിൽ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇന്നത്തെ ഒരു വാർത്ത ശ്രദ്ധിച്ചോ? ഈ കഞ്ചാവ് ചെടി ഫ്ലാറ്റിനുള്ളിൽ വളർത്തുന്നു, ആ കഞ്ചാവ് ചെടിക്ക് വേണ്ടി എക്സോസ് ഫാനും അതുപോലെ തന്നെ LED ലൈറ്റ് എല്ലാം എന്തൊക്കെ സംവിധാനങ്ങളാണ്, ശാസ്ത്രീയമായ സംവിധാനങ്ങളോട് കഞ്ചാവ് ചെടി ഒരു യുവതി യുവാവും പിടിയിലാകുന്നു. സത്യത്തിൽ ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ അർഹരായിട്ടുള്ളവരെ തന്നെയാണ് തിരഞ്ഞെടുത്ത് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഇവിടെ എല്ലാത്തിനും ചെറിയ ക്യാപ്സൂൾ രൂപത്തിലുള്ള ഉത്തരങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനും തീർച്ചയായിട്ടും ക്യാപ്സൂൾ രൂപത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടും. 2 ദിവസം മുമ്പ് നമ്മുടെ മരുമോൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു,
ഇവിടുത്തെ റോഡുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ കാലാവസ്ഥ പ്രശ്നമാണ്. വലിയൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയത് കേട്ടോ. ഇവിടെ മിടുക്കരായിട്ടുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ, ഈ പതിവേലി പോലുള്ളവർ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ നല്ല ഒന്നാം തരം റോഡുകൾ പണിതിട്ടുണ്ട്. അത് കാലങ്ങൾ 10, 18, 20 വർഷം കൊണ്ട് കുഴപ്പമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനൊന്ന് ഈ പറഞ്ഞ പോലെ ഒരു കാലാവസ്ഥാ പ്രശ്നമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, അത് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് അത് തകർന്നത്. അതിനു മുമ്പ് വർഷാവർഷമുള്ള വെള്ളപ്പൊക്കം അത് തരണം ചെയ്തതാണ്. ആ റോഡ് നിർമ്മിച്ച ആ കമ്പനിയുടെ ഇവിടെയുള്ള ഇന്ത്യയിലെ ആള് ബില്ല് മാറാൻ വേണ്ടി ഇവൻ്റെയൊക്കെ പുറകെ നടന്ന് നടന്ന് കിട്ടാതെ ആ മനുഷ്യൻ്റെ രാജ്യത്ത് ചെന്നിട്ട് തൂങ്ങിച്ചെത്തതാണ്. ആത്മഹത്യ ചെയ്യേണ്ട വന്ന മനുഷ്യനാണ്. കമ്മീഷൻ കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ ഇട്ട് നടത്തിച്ചതാണ്. ആ റോഡാണ് ഇന്ന് കേരളത്തിലെ മറ്റെല്ലാ റോഡിനേക്കാളും മികച്ചു നിൽക്കുന്ന റോഡ്. അപ്പോൾ അതിനൊന്നും ഈ മന്ത്രി പറയുന്ന പോലെ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല, 50% കമ്മീഷനാണ്. അടിമുടിയ അഴിമതിയാണ്. ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ വിഹിതം കിട്ടിയാൽ ഏത് വലിയ അഴിമതിക്ക് കണ്ണടയ്ക്കുന്ന, വെറും എന്താ പറയുക, രാഷ്ട്രീയമായിട്ട് വിദ്യാഭ്യാസം ഇല്ല എന്ന് തന്നെ പറയാവുന്ന, പ്രബുദ്ധരെന്ന് വെറുതെ നടിക്കുന്ന ഒരു ജനത മാത്രമാണ് മലയാളികൾ. അതിനകത്ത് ഒരു സംശയമില്ല. നിങ്ങൾ ഞങ്ങളെ ഇനി സംസ്ഥാന ദ്രോഹികളിൽ നിന്ന് വിളിച്ചാലും ശരി, ഇതാണ് സത്യം. ഇവിടെ എന്ത് നടന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു നിസ്സംഗ ഭാവമാണ്, ആയിക്കോട്ടെ എന്നുള്ളൊരു ഭാവമാണ്. ഇത് തന്നെയാണ് ഇവർ കാലാകാലങ്ങളായി മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ അവരോട് തന്നെ കൂട്ടത്തിലുള്ള യൂണിയൻകാർ KSRTCയിലെ CIT നോട് ചോദിക്കുക, കൃത്യമായിട്ടുള്ള മറുപടി തരും. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഭരണം എന്ന് ചോദിച്ചാൽ ചെവിക്കാത്ത പഞ്ഞിയും കൂടെ വെച്ചിട്ട് വേണം ചോദിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം സർക്കാരിനെ വിളിക്കുന്ന തെറി നമ്മളും കൂടെ കേൾക്കേണ്ടി വരും. അതാണ് അടുപ്പ് പുകയുന്നില്ല, അതാണ് വിളിക്കുന്നതിൽ. പക്ഷേ ഇവരുടെ കയ്യിലെല്ലാത്തിനും ക്യാപ്സുകളുണ്ട്. ഇതൊന്നുമല്ല കാതലായിട്ടുള്ള വിഷയം. ഞങ്ങൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ച് കുട്ടികളെയും കൊണ്ട് മദ്രസയിൽ പോകുമ്പോൾ കാവൽക്കാരനെ പോലെ മുന്നിലൊരു രക്ഷിതാവ് ഒരു തോക്കും പിടിച്ചുകൊണ്ട് ഏതാനും വാക്കുകളുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ളവരൊക്കെ കാണുമ്പോൾ അവർ ഇത്, അവർക്ക് ഭാഷ തീർച്ചയായിട്ടും അറിയില്ല, അവരിത് മറ്റു രീതിയിലായിരിക്കും എടുക്കുന്നത്. കേരളവും അല്ല ഇന്ത്യയും താലിബാൻ പോലെയായോ സിറിയ പോലെയായോ എന്നുള്ള തരത്തിലൊക്കെ ആയിരിക്കും അവരെടുക്കുന്നത്. കാര്യം അവർക്ക് മലയാള ഭാഷ അറിയില്ല. ഇത് ഒരു കേവലം തെരുവുനായ പ്രശ്നമാണെന്ന് നമുക്കേ അറിയാവും. പക്ഷെ ഇത് സമൂഹത്തിനും മറ്റ് ആളുകൾക്കും കൊടുക്കുന്ന മോശമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. അപ്പോൾ ഇതിനും യഥാർത്ഥത്തിൽ കാരണക്കാർ ഇവിടുത്തെ ഭരണവർഗം തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അല്ലെങ്കിൽ എയർഗണ്ണാണ് ലൈസൻസ് വേണ്ട എങ്കിൽ കൂടിയും കൊച്ചുകുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പൊതു പ്രദർശന വസ്തുവായിട്ട് കൊണ്ടു നടക്കാൻ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് അറിവ്. എന്ത് തരം നിയമ സംവിധാനമാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന് അന്തം വിട്ട് സംശയിച്ചു പോവുകയാണ്. സത്യത്തിൽ ഈ തെരുവുനായ പ്രശ്നത്തിൽ ഈ നാല് കാലും വാലുമുള്ള നായകളെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, വേറെ പല നായകളെയും. ഇരുകാലും രണ്ട് കാലുള്ള ചില രാഷ്ട്രീയ എന്താ കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.